അനിയത്തിപ്രാവ് തമിഴ് റീമേക്ക് ചെയ്യണം പാഷിക. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ് കൊച്ചിയിൽ നടക്കുന്നുണ്ട്, കാതലിക്ക മര്യാദ. അപ്പോൾ വിജയ് എന്ന് പറയുന്ന ചെറിയ പയ്യൻ, അപ്പോൾ ഞാനിങ്ങനെ ഷൂട്ടിംഗ് കാണാൻ പോയിരുന്നു. പാഷിക്കുണ്ട്, പാഷിക്ക് ഇങ്ങനെ വിജയനെ പരിചയം, ഇതാണ് ഇതിൻ്റെ മലയാള പടത്തിൻ്റെ പ്രൊഡ്യൂസറായിരിക്കണമെന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി. അപ്പച്ചൻ, ഇതാണ് ഇതിൻ്റെ മലയാള പടത്തിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ വിജയ് വലിയ ബഹുമാനത്തോടെ ഇങ്ങനെ ഏറ്റവും നല്ല ചെറിയ ചെക്കൻ എൻ്റെ കസര വലിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ പാഷിക്ക് അവിടെ ഷോട്ട് പറഞ്ഞിരുന്നു, ഇപ്പം ഇങ്ങനെ ചെറിയൊരു ചെക്കൻ. അപ്പോൾ ഞാനിവൻ്റെ സിനിമ ഇങ്ങനെ എന്തോ സിനിമ കണ്ടതിൽ അത്ര വലിയ നമ്മളിങ്ങനെ ഇങ്ങോട്ട് വലിയൊരു അങ്ങോട്ട് കൊടുക്കുക ഇങ്ങനെയൊക്കെ ഇങ്ങോട്ടിരുന്ന അങ്ങനെ ഇതാണ് ഇവൻ. അപ്പോൾ ഇങ്ങനോട് വർത്തമാനമൊക്കെ പറഞ്ഞു, അവൻ വലിയ ബഹുമാനം പോകുന്നു, സാർ 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 എന്നൊക്കെ വിളിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ നമ്മളിപ്പോൾ ഒരു പയ്യൻ, ഒരു പയ്യനെ പോലെ ഒരു നമ്മൾ വന്നിരിക്കുമ്പോൾ നമ്മളപ്പോൾ കുറേ സിനിമകളൊക്കെ ആയല്ലോ. പിന്നെ പാച്ചിക്ക് പരിചയപ്പെടുത്തി, പിന്നെ പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ലെവലിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പം ഞാൻ വിജയുടെ അടുത്ത് കയറി ഇങ്ങനെ പറഞ്ഞു, വിജയ് നീ ഇപ്പോൾ എന്നെ ശമ്പളം വാങ്ങലായിരുന്നു കേട്ടോ സാർ, ഇന്ന പടത്തേക്ക് 17 ലക്ഷമാണ് പറഞ്ഞു. ഈ പടത്തിന് 17 ലക്ഷമാണ് എൻ്റെ സാലറി, 17 ലക്ഷം. അപ്പോൾ ഇനിയും കൗത 17 ലക്ഷം. അപ്പോൾ ഞാനിങ്ങനെ അപ്പോൾ ഒരു ഒരു സന്തോഷം ഞാൻ പറയും, ഈ പടം കഴിഞ്ഞാൽ വിജയ്, അപ്പോൾ എനിക്ക് നല്ല തമിഴൊന്നും ഫ്ലുവൻ്റ് അല്ല, പിന്നെ സിനിമ എന്നാലും ഈ പടം കഴിഞ്ഞാൽ ഉങ്ങൾ സാലറി 1 crore വരും വിജയ് എന്ന് പറഞ്ഞു. അപ്പോൾ വിജയ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കൈ രണ്ടും എടുത്തിട്ട്, സാർ ഒരു 50 lakhs കിടച്ചാൽ പോകുന്നു സാർ എന്ന്, ഇവിടെ ഇരുന്നിട്ട് പ്ലാസ്റ്റിക്കിനെ ചേർന്നിരിക്കുക, ഒരു 50 lakhs കിടച്ചാൽ പോകുന്നു. അപ്പോൾ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ 17 ലക്ഷമാണ്, ഇത് കഴിയുമ്പോൾ ഒരു 50 ലക്ഷം. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഈ സിനിമ ഭയങ്കര ഹിറ്റായിരിക്കും, തമിഴിൽ വെച്ചൊരു ഹിറ്റായി കഴിഞ്ഞാൽ ഹീറോ ശമ്പളം ഭയങ്കരമാവുമല്ലോ. അപ്പോൾ പിന്നെ ഭയങ്കര ഇതായി. അപ്പോൾ ഞാനങ്ങനെ അത് കഴിഞ്ഞാൽ ബന്ധം പോയി, പിറ്റേ ദിവസമൊക്കെ ഞാൻ അങ്ങനെ സെറ്റിൽ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പിന്നെ അന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ദിവസം കണ്ടപ്പോൾ വിജയ്, ഈ എനിക്കിങ്ങനെ ഒരു തമിഴ് പടം വിജയനെ വെച്ച് ചെയ്താൽ കൊള്ളാമെന്ന്. ആ 2 ദിവസം കഴിഞ്ഞു, പിന്നെ ഞാനിങ്ങനെ ഉണ്ടല്ലോ 10-25 ദിവസം കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എനിക്കൊരു ഡേറ്റ് തരുമോ, ഞാൻ വെറുതെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഈ ഇതും പാച്ചിക്കൊക്കെ വേണം വെച്ച് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു 3-4-5 ദിവസം ആദ്യം നമ്മളെ ചിന്തിച്ചപ്പോഴാണ് നമ്മളൊരു വിജയ് വെച്ച് ചെയ്താൽ ഒരു സിനിമ ചെയ്താൽ എന്താ, കാരണം അയാൾ ഈ ഫ്രണ്ടിലുള്ള ഇടവും, പിന്നെ പാച്ചിക്ക് തമിഴ് സിനിമ ഇത് ഇത്രയുള്ളൂ തമിഴ് സിനിമ എന്നുള്ളൊരു ഇത്. മറ്റേ നമ്മൾ തമിഴ് വലിയ സംഭവം, ഒരു സംഭവമല്ല നമുക്ക് മനസ്സിലായില്ലേ, എല്ലാവരും മലയാളികൾ ഇവ മാത്രമേ ഉള്ളൂ, പാച്ചിക്ക് മലയാളത്തിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവർ തമിഴും ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇവരോട് പണലാമേ എടുത്ത വില പറഞ്ഞു, പണലാമേ അതൊക്കെ എന്നാ. അപ്പോൾ അതുകൊണ്ട് ആ കൂടുതൽ പറഞ്ഞ് ഇതേമാതിരി ഒരു സൂപ്പർ ഹിറ്റ് ഏതോ വരുമ്പോൾ ഒരു ഒരു പടം എടുത്ത് നമുക്ക് റീമേക്ക് പണല, സൂപ്പർ ഹിറ്റ് ഏതൊരു പടം വരുമ്പോൾ എടുത്തിട്ട് വാങ്ങോ നമ്മൾ റീമേക്ക് പണലാണ്. അപ്പോൾ ഞാനങ്ങനെ ചെറുപ്പക്കാരനാണല്ലോ, ലവ് സ്റ്റോറി അല്ലേ പറ്റുള്ളൂ, നമുക്ക് മമ്മൂട്ടിയുടെ മോഹൻലാലിനെ ചെയ്യുന്ന കൊടുത്തൊരു പപ്പയുടെ സ്വന്തം അപ്പൂസോ അല്ലെങ്കിൽ വിയറ്റ്നാംഗോളിനൊന്നും ഇയാൾക്ക് പറ്റില്ല. പിന്നെ കാബൂളിവാല അങ്ങനത്തെ സിനിമയല്ലേ. പിന്നെ ഒരു സിനിമ എങ്ങനെ വരുമ്പോഴാണ്, അപ്പോൾ ഈ സിദ്ദീഖിലാലിൻ്റെ, അന്നത്തെ ഞാൻ സിദ്ദീഖിലാൽ എന്നെ വിട്ടിട്ട് പിന്നെ അവരുടെ കൊച്ചാപ്പയ്ക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തല്ലോ. പിന്നെ ആ സിനിമയുടെ ഫസ്റ്റ് ഡിസ്കഷനൊക്കെ ഞാനുണ്ട്, ഏത് ഹിറ്റ്ലർ എൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട് അത് ഫസ്റ്റ് സ്റ്റഡിക്ക്. അത് കഴിഞ്ഞ് അവർ തന്നെ പിരിഞ്ഞിട്ട് അവർ പ്രൊഡ്യൂസറായി ചെയ്തിട്ട് ഒരു ഫ്രണ്ട്സ് എന്നൊരു സിനിമ ചെയ്തു. അപ്പോൾ ഞാൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് സിദ്ദീഖ് ഞാനായിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ ഫ്രണ്ട്സ് സിനിമ ഞാൻ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, ഇത് വിജയിക്ക് പറ്റുമല്ലോ, ഫ്രണ്ട്സ് അല്ലേ പറ്റുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ സിദ്ദീഖിനോട്, സിദ്ദീഖ് ഈ സിനിമ നമുക്കൊന്ന്. അപ്പോൾ സിദ്ദീഖ് അതിന് മുമ്പ് തമിഴ് സിനിമ ചെയ്തിട്ടൊന്നുമില്ല, പാച്ചിക്കുണ്ട്. ഞാൻ വിജയ് എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട് ഈ കാതലിക്ക മര്യാദ സമയത്ത്, ഒരു ഒരു ഹിറ്റ് പടം എടുത്തിട്ട് വാങ്ങുക നമ്മൾ പണ്ണലാ എന്നൊരു വാക്ക് തന്നിട്ടിരിക്കുകയാണല്ലോ. പിന്നെ ഈ തമിഴിലുള്ള ആൾക്കാർക്ക് ഒരു ഗുണമുണ്ട്, അവർ വാക്ക് പറഞ്ഞാൽ വാക്കാണ് അവർ മാറ്റുമെന്ന്. പ്രത്യേകിച്ച് ഹീറോസ് അവരെനിക്ക് ഇപ്പോൾ തന്നെ അവനെനിക്ക് നല്ല ബഹുമാനം അല്ല അവന്ന് ഞാൻ അന്ന് പറഞ്ഞോട്ടെ, ഇപ്പം വിജയ് എന്നൊക്കെ അന്നത്താൽ ഇന്ന് 40 crore ശമ്പളം വാങ്ങിക്കുന്ന നായകനാണ്, അന്ന് 2 lakh ഇതായിട്ട്. അപ്പം പുള്ളി ഈ റെസ്പെക്റ്റോടു കൂടി പറഞ്ഞപ്പോൾ എനിക്കറിയാം, അത് ചങ്കി തട്ടി പറഞ്ഞാൽ എനിക്കറിയാം. അപ്പോൾ ഞാൻ ഈ ഫ്രണ്ട്സിൻ്റെ ഒരു എടുത്തിട്ട് ഞാൻ വിജയുടെ അടുത്ത് പോയി, വിജയുടെ അടുത്ത് മുതലേ നമ്മൾ പടം പാക്കൽ ഒരു പ്രിൻ്റ് അറേഞ്ച്, ഒരു ഗുഡ്ലക്കിൽ ഒരു ഷോ പോട് സാർ, ഒരു ഷോ പോട്ടാ, ഞാനും അപ്പാവും കൂടി സാറെന്ന് വരില്ല, പടം പാത്രം നമ്മൾ മുടിവെടുക്കലാന്നാണ്. അപ്പോൾ ഞാനും സിദ്ദീഖും കൂടെ കൂടി, സിദ്ദീഖ് വന്നില്ലാന്ന്, സിദ്ദീഖ് എനിക്ക് പ്രിൻ്റ് തന്നു, ഞാൻ ഗുഡ്ലക്കിൽ എടുത്തിട്ട് കാണിച്ചു. അപ്പോൾ വിജയും വിജയുടെ അപ്പനും എസ് എ ചന്ദ്രശേഖർ സാറും കൂടെ വന്നു വന്നു സിനിമ പണല, ക്ലൈമാക്സ് കൊഞ്ചം ചേഞ്ച് പണിയെ നല്ല തീർക്കും, അത് ഡയറക്ടർ മുടിവെടുക്കട്ടു, എല്ലാവരും കൂടി പണലാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സിദ്ദീഖിനോ, സിദ്ദീഖ് പടം കണ്ട് ഇഷ്ടപ്പെട്ടു, ക്ലൈമാക്സിൽ കുറച്ച് എന്തെങ്കിലും മാറ്റം വരുത്തിയാലും കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ സിദ്ദീഖ് പറഞ്ഞാൽ അത് ഈസി മാറ്റം വരുത്താം, അത് മലയാളത്തിൽ ഇങ്ങനെയാണല്ലോ, നമുക്ക് അതൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഡേറ്റ് വന്നു, അങ്ങനെയാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമ തമിഴിലെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. വിജയ് കണ്ടു.